ഹായ് ഫ്രണ്ട്സ്, ആനന്ദമച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൂടുതലുള്ള എവരിഡേ ബേക്കേഴ്സിലാണ്. അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഫലക്കിൻ്റെ ഇന്ത്യ മറ്റേ സ്വീറ്റ്സിൻ്റെ ഫുൾ ഐറ്റംസ് കളർഫുള്ളായിട്ട് നമുക്കവിടെ കാണാം. വളരെ ടേസ്റ്റിയാണ്, വളരെ ഭംഗിയാണ് കാണാനായിട്ട്. മാത്രമല്ല അതിൻ്റെ ഇൻറ്റീരിയൽ തന്നെയാണ് അവരുടെ ബേക്കേഴ്സിന് കയറുമ്പോൾ തന്നെ നമുക്കൊരു അറ്റാച്ച് നമുക്ക് തോന്നുന്നത്. ഇൻറ്റീരിയൽ മുട്ടണ്ട, പൊളിയാണ്. അതിലും ഐറ്റംസും പൊളിയാട്ടാ. ഞാൻ ഇൻറ്റീരിയലിനെ കുറിച്ച് പറഞ്ഞത് നമ്മളതിൽ കയറുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു എനർജി നൽകുന്ന ഒരു ഇൻറ്റീരിയലാണ് അവിടെ ചെയ്തു വച്ചിരിക്കുന്നത്. അവിടെ ഇരുന്ന് നമുക്ക് നല്ലൊരു മൂഡ് എനർജിയിലിരുന്ന് കഴിക്കാൻ പറ്റിയൊരു ഏരിയ കേട്ടോ. നല്ലൊരു ഔട്ട്സൈഡിലേക്കൊക്കെ നോക്കി ഇരുന്ന് കഴിക്കാൻ പറ്റിയൊരു സ്ഥലം. നമുക്കറിയാം ഏത് നാട്ടിൽ പോയാലും കുറേ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഐറ്റംസ് കാണാം. നല്ല അവരുടെ ബാക്ക് സൈഡിൽ നമ്മൾ ഇന്ന് വന്നു കഴിഞ്ഞാൽ എല്ലാം സ്പെഷ്യലാണ്, ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റംസാണ് കുറേ എല്ലാ ഐറ്റംസും. അതിൽ പെട്ടതാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കുറേ ഐറ്റംസ് ഇതിലുണ്ട്. പപ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഡോണറ്റ്സ് ആണെങ്കിലും കേഷ്യൻ നെറ്റ് ഡോണറ്റ്സ് ആണെങ്കിലും. അപ്പോൾ നമ്മുടെ ഈ സ്ഥലം വരുന്നത് തൃശ്ശൂരിൽ നിന്ന് നമ്മൾ പൂങ്കുന്നെത്തി. പൂങ്കുന്ന് ശോഭ സിറ്റിക്ക് പോണ വഴിയിലാണ് ഇത് വരുന്നത്. അവരുടെ ബേക്ക് ഏഞ്ചൽ പ്ലാനറ്റ് ബിൽഡിങ്ങിലാണ് ഈ ബേക്കറി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മാത്രമല്ല, ഇതിൻ്റെ ഔട്ട്ലൈറ്റുകൾ കിഴക്കേക്കോട്ടയിലും ഇരിഞ്ഞാലക്കുട ആനക്കല്ല് കുരിയച്ചിറ അങ്ങനെ പല സ്ഥലങ്ങളിലും ഇതിൻ്റെ ഔട്ട്ലൈറ്റുകളുണ്ട്. ഇപ്പം ഞാനിന്ന് നിൽക്കുന്നത് അവരുടെ ബേക്കേഴ്സ് പൂങ്കുന്നത്തുള്ള അവരുടെ ബേക്കേഴ്സിലാണ്. അവിടുത്തെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത്. അവിടെ കയറുമ്പോൾ നമുക്കറിയാം ഒരു മനസ്സിനൊരു തൃപ്തി വരുന്ന ഐറ്റംസുകൾ തന്നെയാണ് എല്ലാം. അവർ തന്നെ മേക്ക് ചെയ്യുന്നത് കൊണ്ട്, ഫാക്ടറിയിൽ മേക്ക് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റേതായ ഒരു ഗുണനിലവാരവും അതിൻ്റേതായ ഒരു ക്വാളിറ്റി നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല വളരെ ഡെലീഷ്യസ് ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള എല്ലാ ഐറ്റംസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടുത്തെ പാക്കിങ് അതെല്ലാം വളരെ നല്ല, നമുക്ക് മേടിക്കാൻ തോന്നുന്ന പാക്കിങ്ങും അങ്ങനത്തെ കാര്യങ്ങളാണ്.
അപ്പൊ നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് കുറച്ച് റഷ് ഉണ്ടായിരുന്നു. കസ്റ്റമർ എല്ലാം ഓർഡർ ചെയ്തിട്ടിരിക്കുന്ന ഒരു സമയത്തായിരുന്നു നമ്മളവിടെ ചെന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ അതിന് ഇടയ്ക്ക് കുറേ പേര് വന്ന് സീറ്റിലിരിക്കുന്നതുകൊണ്ട് അവരുടെ ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ ഐറ്റംസൊന്നും നമുക്ക് മേടിച്ച് കഴിക്കാനൊന്നും പറ്റിയില്ല. എന്നാൽ അന്ന് നമ്മൾ ബർഗറിൻ്റെ ഒരു പുതിയ ഐറ്റംസ് ഒരു അഞ്ചെട്ട് ഐറ്റംസ് അവിടെ അന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. ഞങ്ങളത് കുറച്ച് ഓർഡർ ചെയ്ത് അവിടെ വെയിറ്റ് ചെയ്യുക. ചിപ്സ്, ബനാന ചിപ്സ്, ചക്കവറുത്തത്, അങ്ങനെ വളരെ കുറേ ഐറ്റംസ് നമുക്കവിടെ കണ്ടു. ഓൺ പ്രൊഡക്റ്റാണ്. നമ്മളപ്പോൾ അവിടെ വരുമ്പോൾ അവിടെ കസ്റ്റമർ കുറേ സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വീഡിയോ എടുക്കാൻ ചെറിയൊരു ബന്ധപ്പാടുണ്ടായിരുന്നു. എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ വീഡിയോ എല്ലാം ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കേക്കും ഡൈറ്റ്സ് ആൻഡ് ക്യാരറ്റും അങ്ങനെ പല തരം കേക്കുകളും വെറൈറ്റി ഐറ്റംസുകളും അവിടെ ഉണ്ട്. അപ്പോൾ അതെല്ലാം പർച്ചേസ് ചെയ്യുന്ന തിരക്കിലായിരുന്നു അവിടുത്തെ. അതുകൊണ്ട് അവരോടായിട്ടൊന്നും സംസാരിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പോഴേക്കും നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് നമുക്ക് വന്നു. അപ്പോൾ നമ്മളത് വീഡിയോ എടുക്കാനായിട്ട് പോയി. ഞങ്ങൾ ബീഫ് ബർഗർ, ചിക്കൻ ബർഗർ അങ്ങനത്തെയാണ് ഓർഡർ ചെയ്തത്. വളരെ ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ നമ്മൾ കഴിക്കുന്ന അവരോടും ഒന്ന് രണ്ട് പേരോടും ചോദിച്ചു. അപ്പോൾ പുള്ളിയാണ് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബർഗർ പുളിയായിരുന്നു. നല്ല ചീസും നല്ല മയോണീസൊക്കെ വെച്ചിട്ട് ഒരാൾക്ക് കഴിച്ച വയറ് നിറയുന്ന ഇതിലുള്ള ബർഗറായിരുന്നു. ആ ചിക്കൻ ബർഗറായാലും വെജ് ബർഗറായാലും ബീഫ് ബർഗറായാലും എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു. ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തു, അതും നല്ല സൂപ്പറായിരുന്നു. ഞങ്ങളത് അത്ര ടേസ്റ്റി ആയിട്ടായിരുന്നു ഞങ്ങൾക്ക് തോന്നിയത്. എല്ലാവരും ഒന്ന് വന്ന് ട്രൈ ചെയ്യണം. നമ്മളോട് കൂടെ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരും വന്ന് കഴിച്ചു. അവർക്കും വലിയ താല്പര്യമായി, ഭയങ്കര ഇഷ്ടമായി.
അപ്പോൾ നമ്മുടെ ഉണ്ടാക്കുന്ന ചേട്ടൻ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമ്മളൊന്ന് വെറുതെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബർഗറിൻ്റെ എല്ലാത്തിൻ്റെ മെനു അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ നമ്മൾ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എല്ലാ ഐറ്റംസും ഉണ്ട്. എല്ലാവരും ഒന്ന് വന്ന് ട്രൈ ചെയ്യണം. അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് നമുക്കൊന്ന് കമൻറ്റ് ചെയ്യണം. എല്ലാ ഐറ്റംസും ഉണ്ട്. ഭയങ്കര ടേസ്റ്റിയാണ് ഞങ്ങൾ കഴിച്ചു നോക്കിയാൽ. അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് ട്രൈ ചെയ്യുക. അവരുടെ ബേക്കേഴ്സ് പൊങ്ങണം. അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മിക്കുന്ന ഒരു പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും.